വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം അതായത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഷോർട്സ് ഇടാനുള്ള തിരക്കിലാണ് കുറച്ച് തത്രപ്പാടിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് എനിക്ക് ടൈം കിട്ടാറില്ല ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട പ്രശ്നമില്ലല്ലോ പക്ഷേ വലിയ വലിയ വീഡിയോസൊക്കെ ആണെങ്കിൽ കുറേ കുറേ ടൈം നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യണം അതിന് വോയിസ് ഓവർ കൊടുക്കണം അത് ഇടിക്കുക ചെയ്യണം കുറച്ച് ടാസ്ക് അല്ലേ പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം ഇട്ടാറില്ല അതുകൊണ്ടാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചാനല് അതായത് ലൈഫ് ഓഫ് അമ്മ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനല് വളർന്നു വളർന്ന് വളർന്ന് പന്തലിച്ചിരിക്കാണ് ഇനി അതിൽ പൂക്കൾ ഉണ്ടാവണം കായ്കൾ ഉണ്ടാവണം കുറെ പ്രോസസ് ഉണ്ട് എന്തെങ്കിലും പോലും ഏകദേശം എനിക്ക് തോന്നിയൊരു ഫൈവ് പോയിന്റ് നയൻ കെ ഒരു സിക്സ് കെ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു ഹായ് അങ്ങനെ വലിയ മുൻപരിചയൊന്നും ഉണ്ടാവില്ല കാരണം റീസെന്റ്ലി ആണല്ലോ എന്റെ ഒരു വീഡിയോ പെട്ടെന്ന് കുറെ ആൾക്കാരൊക്കെ കാണാൻ ഇടയായത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രമാത്രം ഇത്രയും വലിയൊരു ഫാമിലി കിട്ടിയത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണാറുണ്ട് ഓരോവിധ എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ അതായത് നെഗറ്റീവ് കമന്റ്സ് ഞാൻ അധികം മൈൻഡാക്കാറില്ല കാരണം പറയുന്നവരങ്ങ് പറഞ്ഞോണ്ടിരിക്കും നമ്മളത് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാല് മാത്രമേ പ്രശ്നമുള്ളൂ പിന്നെ പോസിറ്റീവ് കമന്റ്സിനൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ എന്റെ വീഡിയോസ് കാണുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ കുറച്ചു ആളായല്ലോ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഷോർട്സ് വീഡിയോസ് അല്ല ഷോർട്സ് അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി ഏകദേശമൊക്കെ അതായത് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനിഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചിക്കൻ മന്തി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചിക്കൻ മന്തി ഉണ്ടാക്കാം ഈ മന്തി ഉണ്ടാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയെ വഴിയെ പറഞ്ഞുതരാം ആദ്യം നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഒരു കാപ്സിക് എടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് മുറിക്കാം ഇതിവിടെ പെപ്പർ എന്നാണ് കേട്ടോ പറയാറ് അതിനുശേഷം ഒരു പിടി മല്ലിയാല കൂടി എടുത്തിട്ട് അതും ചെറുതായിട്ട് മുറിക്കാം പിന്നെ കത്തി കുറച്ചുകൂടെ നല്ലത് യൂസ് ചെയ്തുകൂടി എന്ന് കമന്റ് ബോക്സിൽ ഞാൻ ഒരു അശരീരി കേട്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കത്തി വാങ്ങുമ്പോഴേ ഇത് ഇങ്ങനെ തന്നെയാണ് പക്ഷെ ലുക്കിലല്ലല്ലോ വർക്കിലല്ലോ കാര്യം നമ്മൾ ഒരിക്കലും ഒരു ബുക്കിന് കവറ് വെച്ചിട്ട് ആ ബുക്കിനെ വിലയിരുത്താൻ പാടില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് കത്തിയടി പൊളിയാണ് എനിക്ക് നമുക്ക് മന്തിയിലേക്ക് വരാം ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒരു ഫോക്ക് വെച്ചിട്ട് നല്ലപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശേഷം ഞാൻ അതിലേക്കിട്ട മസാല പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീരകം കുരുമുളക് പിന്നെ കുറച്ച് മുളക് പൊടി അതെല്ലാം ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും അതുപോലെ തന്നെ മല്ലിയലിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം അത്യാവശ്യം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം രണ്ട് മാഗി ക്യൂബ്സും പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലോ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുമാത്രല്ല നമ്മളിനി അഡീഷണൽ ആയിട്ട് ആദ്യം ഓയിലൊന്നും ചേർക്കാൻ പോകുന്നില്ല അപ്പം അത്യാവശ്യം നല്ലോണം ഓയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതും വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് എടുക്കണം ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അത് എടുത്തിട്ട് പൊരിക്കാമെങ്കിൽ പോലും ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അതിന് കാരണം ഞാനും ഇത് നമ്മളിലുള്ള ചെറിയൊരു സൗന്ദര്യ പിണക്കവും പിന്നെ തൊട്ടടുത്ത ദിവസത്തെ നീണ്ടു നിവർന്ന് കിടന്ന എട്ട് മണിക്കൂർ ജോലിയാണ് അതുപോട്ടെ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അരി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ് എടുക്കുമ്പോൾ കുറച്ച് തടിച്ചതും അതുപോലെ കുറച്ച് വലിപ്പുള്ള ബസ്മതി റൈസാണ് മന്തിക്ക് നല്ലത് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കുന്നു പിന്നെ ബട്ടാ ക്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു ഓയിൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചോറും റെഡിയായി ഇനി അതിന് ദമ്മിടുന്ന പ്രോസസ്സാണ് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ നമുക്ക് എടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി പൊരിച്ചു വെച്ച ചിക്കൻ വെച്ചുകൊടുക്കുന്നു ചോറിട്ട് കൊടുക്കുന്നു പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്മോക്കി ഫ്ലേവേഡ് ആയിട്ടുള്ള റൈസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മളെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈനസും കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് അതൊക്കെ കൂടി കുഴച്ചടിക്കുമ്പോൾ അല്ലേ എൻ്റെ സാറേ ട്രസ്റ്റ് മീ റൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സംഭവം ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ തന്നെയാണ് അവസാന ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു വന്നാൽ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഏകദേശം പൊലിച്ചൊക്കെ ഒരു മൂന്ന് മൂന്നരക്കാണ് ഞാൻ ഈ വോയിസ് ഓവർ ഓർവെടുക്കുന്നത് അതിൻ്റെതായ അപാകതകൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം മധുരക്ക് ബൈ ഫ്രം അമൃത